ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മന്തിയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അരി എടുക്കാം. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, വലിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റിയ ചിക്കനാണ്. നമ്മൾ മന്തിയിലേക്ക് വലിയ പീസ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കർ നന്നായിട്ട് ചാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് കറുകപ്പട്ടയുടെ രണ്ട് ലീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും ഇട്ട് കൊടുത്തു. ശേഷം കറുകപ്പട്ട ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. ഒരു നാലഞ്ച് മീഡിയം സൈസുള്ള സവോള കട്ട് ചെയ്തെടുത്താണ്. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ഞാനിവിടെ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കിൽ രണ്ട് പീസാണ് ഉണ്ടാവാറ്. ഞാനിവിടെ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട്. മൂന്ന് പീസും ഒരുപോലെ തന്നെ ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. പിന്നെ ചിക്കൻ മുങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ചിക്കനിൽ ഉപ്പ് പിടിക്കാനായിട്ട് നമുക്കിതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് പിടിക്കാനായിട്ട് നമുക്ക് ചിക്കനിൽ ഓരോ വര വരഞ്ഞു കൊടുക്കാം. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലടിച്ചതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ മാത്രമായിട്ട് വേർതിരിച്ചെടുത്തു. ചിക്കൻ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. നമ്മൾ അരി എടുത്ത പാത്രത്തിന് ഒരു പാത്രം വെള്ളമാണ് ഇതിലുള്ളത്. അപ്പോൾ അതേ പാത്രത്തിന് ഒരു പാത്രം വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ സാധാരണ നെയ്ച്ചോറുണ്ടാക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. ഈയൊരു പാത്രത്തിലായിരുന്നു അരി അളന്നിരുന്നത്. അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 7 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് വീട്ടിൽ തന്നെ രണ്ട് ടൊമാറ്റോ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ മുമ്പ് കുതിർത്തിയിട്ട ബസ്മതി റൈസാണ്. ഇത് വെള്ളമൊക്കെ കളഞ്ഞതാണ്. ഇനി നമ്മുടെ ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെള്ളം നമുക്ക് നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ വിസിൽ അടിക്കുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ്, നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, പിന്നെ റെഡ് ഫുഡ് കളറ്, അതുപോലെ ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. എന്നിട്ട് ഓരോ ചിക്കനിൽ നമുക്കിത് ഓരോന്ന് പൊരിട്ടി കൊടുക്കാം. നമ്മുടെ ചിക്കനെ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞെടുത്താൽ മതി, വല്ലാതെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചിക്കനെ ഒരു സൈഡിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിനി ഇതിൽ ചാർക്കോള് കത്തിച്ചിട്ട് നമുക്ക് ആ പുകയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാർക്കോൾ ഇല്ലാത്തവർ ഞാൻ ചെയ്ത പോലെ, ഞാനിവിടെ ചിരട്ടക്കണലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണലിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുകച്ചെടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പുകഞ്ഞു വരും. എന്നിട്ട് ഈയൊരു പാത്രം നമുക്കിതിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മന്തി റെഡിയായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.